പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിപ്പോൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ പൂർത്തിയായി. ആ ചാപ്റ്ററിൻ്റെ ബാക്കിൽ 156-ാമത്തെ പേജിൽ കുറച്ച് പ്രോബ്ലംസുകൾ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്ത് പഠിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ പല ക്വസ്റ്റ്യൻസുകളും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ, പിന്നെ നിങ്ങൾക്കറിയാം, ഈ ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യത്തെ പേജ് ഒന്ന് മറിച്ച് നോക്കി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യത്തെ പേജ് മറിച്ചാൽ അവിടുന്ന് ഇങ്ങനെ പോന്നാൽ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് പറഞ്ഞൊരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചാപ്റ്റർ വെയിറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക പേജ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വെയിറ്റേജ് കൂടുതലുള്ളൊരു ചാപ്റ്ററാണ് ഈ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിനർത്ഥം കൂടുതൽ ചോദ്യങ്ങൾ വരാൻ ഇവിടുന്ന് സാധ്യതയുണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ബാക്കിലുള്ള കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കൽ നിർബന്ധമാണ്. ഞാനതിലേക്കാണ് വരുന്നത്. ഞാനൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പേജ് നമ്പർ 156 7th ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ ബോർഡിൽ ചെയ്യുന്നത്. നിങ്ങളിതുപോലെ ഇതൊന്ന് ചെയ്ത് പഠിക്കുക കേട്ടോ. ഫൈൻഡ് ദി GDP യൂസിങ് 3 മെത്തേഡ്സ്. യു നോ ദർ ആർ 3 മെത്തേഡ്സ്: പ്രൊഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ്. ഓക്കെ, വി ആർ ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദാറ്റ്. ആൻഡ് ഫൈൻഡ് ദി NDP. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്: ഡിപ്രീസിയേഷൻ, ഇൻകം ഫ്രം എക്സ്പോർട്ട്, ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് ഫൈനൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ, ഫൈനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ഗ്രോസ് പ്രോഫിറ്റ്, ഫൈനൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ, ഇൻ്റർമീഡിയറ്റ് കൺസംപ്ഷൻ വാല്യൂ, ഇൻട്രസ്റ്റ്, റെൻറ്റ്, വേജ്, ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. ബോർഡ് തെളിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞല്ലോ പേജ് നമ്പർ പറഞ്ഞതല്ലോ, ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെച്ചോളൂ. സെയിം പ്രോബ്ലം ആണ് ഞാനകത്ത് ചെയ്യുന്നത്. ആ രീതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് പിന്നെ എന്ന് പറയുന്നത് GDP യൂസിങ് 3 മെത്തേഡ്സിൽ ഫസ്റ്റ് നമുക്കറിയാം പ്രൊഡക്റ്റ് മെത്തേഡാണല്ലോ. പ്രൊഡക്റ്റ് മെത്തേഡിലെ GDP കാണാനുള്ള ഇക്വേഷൻ എന്താ? GDP ഇസ് ഈക്വൽ ടു Q മൈനസ് Z അല്ലേ. Q മൈനസ് Z ആണല്ലോ. ഓക്കെ, ഈ Q മൈനസ് Z നമ്മൾ എന്ത് ആഡ് ചെയ്യും? ആ ഇക്വേഷൻ ഒന്ന് ആഡ് ചെയ്യും. ഇക്വേഷൻ രൂപ N σ i = 1 അല്ലേ. അതുപോലെ തന്നെ N σ i = 1 ഇത്ര ആഡ് ചെയ്താൽ മതി. Q മൈനസ് Z എന്ന് സിമ്പിളായിട്ട് പഠിച്ചിട്ട് ആ ഇക്വേഷൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണെന്നറിയോ, ഈ പ്രോബ്ലത്തിനകത്ത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഡിനോട്ട് ചെയ്യുന്ന പോയിൻറ്റുകൾ പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഡിപ്രീസിയേഷനെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ Q-Z എന്നാണ് ഇക്വേഷൻ പഠിച്ചത്. അപ്പോൾ Q ഏതാ, Z ഏതാ, ഇത് ജസ്റ്റ് നമ്മൾ ഇതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. സിമ്പിളാണ്. ജസ്റ്റ് ഡിപ്രീസിയേഷൻ നമ്മുടെ മൈൻഡിലേക്ക് വരാൻ ഈ ഭാഗത്തേക്ക് കൊടുക്കുന്നുണ്ടോ, ഈ ഭാഗത്തേക്ക് കൊടുക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് കൊടുക്കാം. ഡിപ്രീസിയേഷൻ D ആണ്. ഓക്കെ, സിമ്പിളായിട്ട് അങ്ങനെ മനസ്സിലാക്കാം. ഇൻകം ഫ്രം എക്സ്പോർട്ട് X കേട്ടോ. ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ M. മിക്കവാറും ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെ തരുള്ളൂ. നമ്മൾ ഈ ഡിനോട്ട് ചെയ്യുന്ന പോയിൻറ്റ്സ്, ആ ലെറ്റേഴ്സുകൾ നമ്മൾ കണ്ടെത്തണം. ഗവൺമെൻറ് ഫൈനൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ G, ഫൈനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ I, ഗ്രോസ് പ്രോഫിറ്റ് അല്ലേ P, ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ C, ഇൻ്റർമീഡിയറ്റ് കൺസപ്ഷൻ വാല്യൂ അല്ലേ ഇത്രയാണ്, Z, ഇൻട്രസ്റ്റ് ഇന്ന്, റെൻറ്റ് R, വേജ് W അല്ലേ, ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അത് പിന്നെ എല്ലാവർക്കും അറിയാം Q ആണെന്ന്. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. Q എമൗണ്ട് എത്രയാണ്? 4200 അല്ലേ. 4200 മൈനസ് Z എത്ര? Z വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസപ്ഷൻ 700 അല്ലേ. ആൻസർ എത്ര കിട്ടി? 3500. സിമ്പിളായിട്ട് പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ചുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ പിന്നെ പ്രൊഡക്റ്റ് മെത്തേഡ് സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ പ്രോബ്ലത്തിൽ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സുകൾ തന്നിട്ടില്ല. ആ ലെറ്റേഴ്സുകൾ ജസ്റ്റ് ഒന്ന് ഇടാൻ വേണ്ടി ഞാനിത് പഠിപ്പിക്കുന്നു. ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്തു തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ആ പഠിച്ച കൺസെപ്റ്റ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാമതൊന്നും കൂടി ഈ പ്രോബ്ലം ചെയ്തു തരികയാണ്. ഓക്കെ, ഇനി GDP നമുക്ക് എങ്ങനെ കാണണം? എക്സ്പെൻഡിച്ചർ മെത്തേഡ് കാണില്ലേ, എക്സ്പെൻഡിച്ചർ മെത്തേഡ്
നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഞാൻ വേർഡ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണേ. ഇങ്ങനെയെന്ന് വെച്ചാൽ ഒരു എക്സ്പെൻഡിച്ചർ മെത്തേഡ് ചെയ്യുമ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡിന് ഹെഡിങ് എഴുതിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കാം. ആ എന്താണ് ജി ഡി പി സീക്വൽ ടു സി പ്ലസ് ഐ പ്ലസ്, ജി ഡി പി സീക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം. ഇക്വേഷൻ ആണല്ലോ, ഇക്വേഷൻ മാറരുത്. കൺസെപ്ഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ്റ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, സിമ്പിളായിട്ട് കൊടുക്കാം. സിയുടെ എമൗണ്ട് എത്രയാണ് ഇതെന്ത് കണ്ടെത്തുക അല്ലേ. 1650 പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എത്രയാണ്, 1450. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എമൗണ്ട് എത്രയാണ്, 300. എക്സ്പോർട്ട്, എക്സ്പോർട്ട് എമൗണ്ട് 250. ഇമ്പോർട്ട്, ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ എത്രയാ, 150. മൈനസ് അല്ലേ വരിക, മൈനസ് 150. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കൂട്ടുമ്പോൾ 1650 1450 എത്രയായി. ആ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 1650 1450 300 പ്ലസ് 250 മൈനസ് 150 എത്രയാണ്, 3500. നോ ഡൗട്ട്, കറക്റ്റ് കിട്ടും. ദാറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. നെക്സ്റ്റ് ഏതാണ്, ഇൻകം മെത്തേഡ് അല്ലേ. ഇൻകം മെത്തേഡ് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്, ഞാനിവിടെ ചെയ്യാം. ഇൻകം മെത്തേഡ് ജി ഡി പി സീക്വൽ ടു ആ ഡബ്ല്യു പ്ലസ് ആർ പ്ലസ് ഇൻ പ്ലസ് പി അല്ലേ. വളരെ സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ. ഓക്കെ, ഇവിടെ ഡബ്ല്യു എത്രയാണ്, ഡബ്ല്യുടെ എമൗണ്ട് 1250. റെൻറ്റിൻ്റെ എമൗണ്ട് എത്രയാ, 1000. ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എത്രയാ, 750. 750 പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ് എമൗണ്ട് പിയുടെ എമൗണ്ട് 500. ഓക്കെ, അപ്പോൾ 1250 പ്ലസ് 1000 പ്ലസ് 750 പ്ലസ് 500 അല്ലേ. ആഡ് ചെയ്തു, ആഡ് ചെയ്തോളൂ. 1250 പ്ലസ് 1000 പ്ലസ് 750 പ്ലസ് 500 3500. സിമ്പിളായിട്ട് ഈ മൂന്ന് മെത്തേഡ്സ് നമുക്ക് പഠിക്കാൻ കഴിയും. ഞാൻ നേരത്തെ ചെയ്തു തന്നാണ്, ഒന്നും കൂടെ ഒരു പ്രോബ്ലം കൂടി ചിലരൊക്കെ തെറ്റിച്ചിട്ടുണ്ട് നേരത്തെ അയച്ചതിൽ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഏത് മെത്തേഡ് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. ഇത് നിങ്ങൾ ഈ ഇക്വേഷൻ, ഈ മൂന്ന് മെത്തേഡ്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾ അണ്ട് മാൻ ബൈ ഹാർട്ട് ആക്കുക. ഇപ്പോൾ ജി ഡി പി സീക്വൽ പ്രൊഡക്റ്റ് മെത്തേഡ് ജി ഡി പി സീക്വൽ ടു ക്യൂ മൈനസ് സെഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ജി ഡി പി സീക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കണം. ഇക്വേഷൻ ബൈ ഹാർട്ട് ആക്കാതെ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ഇൻകം മെത്തേഡിൽ ജി ഡി പി സീക്വൽ ടു ഡബ്ല്യു പ്ലസ് ആർ പ്ലസ് ഇൻ പ്ലസ് പി. ഓക്കെ, വെയ്ജ്, റെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഇത് ഞാൻ പലതവണ വ്യക്തമാക്കിയതാണ്. ഏത് മെത്തേഡ് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും എന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ആൻസർ വ്യത്യാസം വരാൻ പാടില്ല.